Felix Stanislavos Labrador by. From Goa, परंतु एक मलयाली आगे नारी है. എന്താ സംശയം തോന്നുന്നുണ്ടോ ആകെ നാരി? ഇല്ലാതില്ല ആകെ നാരി. ഐ ആം സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ഈ ടെലഗ്രാം അങ്ങിട്ടിട്ട് വന്നതാ. സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. കർക്കടക ടൂറിസ്റ്റ് ഹോം ഇന്റർവ്യൂ, ഗോവൻ കുക്ക്, സ്വതന്ത്ര. അതെന്നെ ഇങ്ങോട്ട് മാറിയടാ. എന്താ അങ്ങനെ? ഇവിടെ മാറിയക്കൻ. താൻ ഗോവയിലായിരുന്നോ? ആ ഗോവയിലെവിടെ? ഗോവ സെന്ററിൽ. ഗോവ സെന്ററോ? എമനെ ഇത് ഗോവ, ഇത് ഡാമൻ ഡ്യൂ. ഗോവക്കും ഡാമൻ ഡ്യൂക്കും ഇടയ്ക്ക് നടക്ക് സെന്റർ. സത്യം പറയടാ, എന്താ എന്റെ ജോലി? ഈ കല്യാണത്തിന് ചാപ്പാട് ഉണ്ടാക്കണ ഏർപ്പാടിന്റെ. സ്വതന്ത്ര നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ ആൾക്കാരെല്ലാം ജപ്പാനിലായിരുന്നു, അപ്പൊ അവൻ എന്റെ കൂടെയായിരുന്നു. ദേഹണ്ണം ശുപാർശക്കാരി കൂടെ ഉള്ളപ്പോ പോരാടാ നിന്റെ ഈ കുണുക്കൊക്കെ. അല്ലാത്തപ്പോ നേരെ ജോലി നടന്നു പോയാ പോരെ. എന്തായി എന്റെ കാര്യം? ആ നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി അർജന്റ് ആയിരുന്ന. നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട. ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി. അല്ലാതെ സാറ് ശുപാർശ ചെയ്ത് തന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നാക്കണ്ട പ്ലീസ്. യൂണിഫാന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ, നിന്റെ കുണുക്കൻ ഞാൻ നിർത്തി തരാം. അല്ല, ആ പോയത് ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ, പരന്തു നീ ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാമു, അത് ഞാൻ റിഹേഴ്സൽ നടത്തി നോക്കിയല്ലോ. അപ്പൊ നന്നാവൂ അമ്മളെ. ഇതാടോ തന്റെ രുക്മിണി ചേച്ചി, എങ്ങനുണ്ട്? ശരിക്കും ഇതുപോലായിരുന്നു ദേവട്ട? ഇതുപോലായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലറ ചില്ലറ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിത്രകാരനായ ഭർത്താവിന്റെ കയ്യിൽ ചായവും ബ്രഷും കിട്ടിയാൽ ഏതു ഭാര്യയും ഒരു രവിവർമ്മ സുന്ദരിയാവും. എന്നാലും ആകെ മൊത്തം എന്റെ രുക്മിണിയമ്മ ഇതായിരുന്നു. എന്റെ അമ്മയുടെ പടം വരച്ചേരോ? ഓ പിന്നെന്താ, പഴയ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെങ്ങനെയാടോ വരയ്ക്കുന്നേ? അവര് മരിച്ചുപോയി എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ലല്ലോ. ആട്ടെ, തന്റെ അമ്മയുടെ കണ്ണുകൾ തന്റേതുപോലെ വലിയ കണ്ണുകളായിരുന്നു. എനിക്കറിഞ്ഞൂടാ. ആയിരിക്കണോടോ, ഒരമ്മയ്ക്ക് പെൺമക്കൾക്ക് കൊടുക്കാൻ അവരുടെ കണ്ണുകളെ ഉള്ളൂ നല്ലൊരു ജീവിതം കണ്ട് മനസ്സിലാക്കാൻ. ഞാൻ വരച്ചരാം. ടിറ്റോ, എന്താ സാജൻ? ആ ടിറ്റോ ഇല്ലേ? ആന്റി ഇവിടെ ആരുമില്ല. സാജന് ബിയർ വേണോ? വേണ്ട ആന്റി. സാജന്റെ ഹൈറ്റാണ് ശരിക്കും ഒരു പുരുഷന് വേണ്ടത്. എനിക്കിഷ്ടമാ പൊക്കമുള്ളവര്. നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസം കാണും? അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ആന്റി. ഒരു ആവറേജ് സ്ത്രീയുടെ ഹൈറ്റ് ഒക്കെ ആന്റിക്കുണ്ട്. ഇല്ല സാജൻ, ഇപ്പൊ നോക്കാലോ. ഗുഡ് മോർണിംഗ് യങ് ഹീറോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഞാൻ ടിറ്റോയെ കാണാൻ വന്നതാ. ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, പരേതനായ ഞാനും നിത്യ യൗവനം എന്റെ മിസ്സിയും. ഞാൻ പോട്ടെ അങ്കിൾ. ഉം
ചില കാര്യങ്ങൾ മറച്ചുപിടിക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല, ഞാനൊട്ട് കണ്ടതായി ഭാവിച്ചിട്ടുമില്ല. ഇപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല. പ്രായപൂർത്തിയായ രണ്ട് മക്കളുണ്ട് എനിക്ക്. എനിക്കറിയാം. അറിഞ്ഞതുപോലെ നീ പെരുമാറുന്നില്ല. പെരുമാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയല്ല, നിങ്ങളുടെ മക്കൾക്ക് ഞാനൊരു അമ്മയല്ല, രണ്ടാമത്തെ അമ്മ പോലും അല്ല. തെറ്റിയാഞ്ചി ഈ വീടിന്റെ ശമ്പളം വാങ്ങിക്കാത്ത ഒരു വേലക്കാരി. ഡാഡിയും മക്കളും ഒന്ന്, എനിക്ക് മാത്രം ആരുമില്ല, എന്റെ കൈ ഒന്നുമില്ല. ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലോ. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാമോ? മക്കളെ നോക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മടുത്തു, ജീവിതം മടുത്തു. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരു അമ്മയാകാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. മൂന്ന് തവണ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് കേറാൻ പേടിയാ. മോനിത്തിറ്റോ, ഐ എം സോറി. അരെ സോറി യാർ. നോക്ക്, സോറി പറഞ്ഞാ പിന്നെ കരയരുത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഐ എം ഓക്കെ. ആ വിളിക്കടാ. യെസ് കം ഇൻ മിസ്റ്റർ ലാബ്രഡോർ. ആദായിസ്ത പിള്ളസാൻ, ആദായിസ്ത മേഡം പിള്ളസാൻ. എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതൊരു ഗോവൻ കസ്റ്റമർ, മനസ്സിലായടാ? ആദാ ജീവരക്തം, ഇസ്ത മുക്കി. നിർത്ത് നിർത്ത്. ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മിസ്റ്റർ ലാബ്രഡോർ ഇരിക്കൂ. അത് ജപ്പാനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഏയ് പരന്തു, കിച്ചണിൽ 24 മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി. സഭാഷ്. ഞാൻ പറഞ്ഞില്ല അമ്മമാ, നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? അപ്പം, കിഴങ്ങുകറി, പുട്ട്, പയറ പപ്പടം, കഞ്ഞി പുഴുക്ക, ഇടിയപ്പം. ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം? ബ്രദർ ഒരു പഴഞ്ചനായിരുന്നു. ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്ക്രാമ്പിൾഡ് എഗ്സ് ഇൻ മഷ്റൂം, ഓണിയൻ ലീഫ് ഇൻ ബംഗാൾ ഗ്രാം, ബട്ടർ ഇൻ മലായ് കോഫ്ത. ഗോവൻ ഭാഷയിൽ മലായ് കോഫ്ത ഒരു തെറിയാണ്. ഈ രണ്ട് അലവലാദികൾ പറയുന്നത് കേൾക്കണ്ട. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ്. മിസ്റ്റർ ലാബ്രഡോർ, പാചകം തനി ഗോവൻ രീതിയിൽ ആയിക്കോട്ടെ. ഗോവയിൽ ഒരു പഴമൊഴിയുണ്ട്, കൃച്ചേ കൃച്ചേ ഓർത്തല്ലേ അന മന തൃപ്തി, ചിക്കി മട്ടി ഡി ഗോവ. മൊത്തത്തിൽ കർക്കിടക ടൂറിസ്റ്റും നന്നായിരിക്കട്ടെ. അപ്പോയിന്റഡ്. അപ്പോയിന്റഡ്. അങ്ങനെ നമ്മളെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ടിറ്റോയുടെ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള വിജയം വീണ്ടും വീണ്ടും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്മാളിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. ദേവട്ടാ, ഞാനും ഫിഫി ഡാർലിംഗ്, ടിറ്റോയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നൊക്കെ പറയുന്ന നേരാണോ? എന്തോ എന്നൊക്കെ പറയുന്നു ഡാർലിംഗ്. ആയിരിക്കണമല്ലോ, അല്ലേ? പിന്നെ എവനീ പാർട്ടി നടത്തുമോ? എന്താ എവനീ പാർട്ടി നടത്തുമോ? പാർട്ടി നടത്തുന്നത് എവനല്ല, ഞാനാണ്. ठंडा मीठा पानी मेरा देश दा पंजाब दा की पानी पी के नशा चढ़ जाए. ആരാണോ? ഞാൻ വിചാരിച്ച് പാമ്പാണെന്ന്. എന്തിനാ വന്നേ? എങ്ങനെയോ വന്ന് പോയിട്ടാ, തിരിച്ചു പോവാൻ വഴി അറിയില്ലാട്ടാ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്നാ പോക്കോ. ഒരു സ്മോള് കിട്ടിയ ഞാൻ ട്രൈ ചെയ്യാട്ടാ. അവിടെ ഒന്ന് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടാട്ടാ. ഇനി എനിക്ക് വഴി പറഞ്ഞുതരോ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എങ്ങനെ എങ്ങനെ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എന്റെ അമ്മേ. എന്ത്? ഒന്നുമില്ല. ഇരുട്ടത്ത് കടപ്പുറത്തൂടെ ഒരുപാട് ദൂരം നടക്കണം. കുറച്ചു ദൂരം ചെന്ന് സൂക്ഷിച്ചു നോക്കിയാ ട്യൂബ് ലൈറ്റുകൾ മിന്നണ കാണാം. ഞങ്ങൾ എളുപ്പ വഴി അങ്ങ് എത്തിക്കൊള്ളാം. തലവേദന മാറിയില്ലേ? അയ്യോ, എല്ലാരും പോയോ? ഗുഡ് നൈറ്റ് അമാൽ. ക്ലാസ് ക്ലാസ്.
എന്താടാ സ്വാമി കൊടുന്തേ? ദേവട്ട, ഇനി ഇവിടെ വെച്ച് ഇങ്ങനത്തെ പാർട്ടികൾ നടത്താതിരിക്കല്ലേ നല്ലത്? എന്തു പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ ഇവിടെ നമ്മള് രണ്ടുപേരും മാത്രല്ലല്ലോ, അവളും ഇല്ലേ? ഞാനത് ഓർത്തില്ലടാ. ഐ ആം സോറി. ദേവട്ടനെ കുറ്റപ്പെടുത്തല്ല. അല്ലടാ, രാവിലെ ആവുമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങ് സമ്മതിച്ചു. ഒന്നും ആലോചിച്ചില്ല. അച്ഛനും അമ്മയും വിഷം കുടിച്ചു മരിച്ചു. ഒരു സായിപ്പെടുത്ത് വളർത്തി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ വേണിക്ക് ഒരു നല്ല ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാൻ മനസ്സുകൊണ്ട് പുണ്യാഗം തെളിച്ച് ഈ വീടിനെ ഒരഗ്രഹാരമായി കണ്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള ശരികളിലൂടെ മാത്രമേ അവൾക്ക് ഒരു നല്ല ബന്ധത്തിന് ആശയ്ക്ക് പോലും വകയുള്ളൂ. ദയവട്ടെ ഞങ്ങളുടെ കൂടെ വേണം. പഴത്തിന്റെ പിഴിയഴകും നല്ല എലുമിച്ചം പഴത്തിന്റെ തവിളിണയും, പേരിച്ചം പഴത്തിന്റെ പിഴിയഴകും നല്ല എലുമിച്ചം പഴത്തിന്റെ കവിളിണയും, പൂമീനിയിൽ മുല്ലപ്പൂ തൈലവും, പൂമീനിയിൽ മുല്ലപ്പൂ തൈലവും.